എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ടിക്ക മസാലയും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്നവരും അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുവരെയാണ് ശരിയായിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പത്തിരിപ്പൊടിയാണ്. അതായത് വറുത്ത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ പത്തിരിപ്പൊടി എടുത്താൽ മതി. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് നമ്മൾ പത്തിരിപ്പൊടി അളന്നെടുത്ത ആ ഒരു കപ്പിൽ തന്നെ 3 കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അളവിൽ പത്തിരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനായിട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വന്നേക്കാം. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് അജ്മിയുടെ ഒരു പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് അളവിൽ വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മാവ് കുഴച്ച് വരുമ്പോൾ ഒരു കറക്റ്റ് ഉപ്പ് നമ്മൾ ഇപ്പോൾ വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. ചെറിയ ചൂടൊന്നും പോരാ, ഇതുപോലെ നല്ലപോലെ തന്നെ വെള്ളം വെട്ടി തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 കപ്പ് അളവിൽ അരിപ്പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനിയും ഇതുപോലെ അരിപ്പൊടി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് തീ നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലൊരു തവി കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു അരിപ്പൊടി എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ചെറിയ ചെറിയ ഭാഗത്ത് ചെറിയൊരു പൊടി പോലെ കിടക്കും, അത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. മാക്സിമം നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് നനയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ല സോഫ്റ്റ് മാവാക്കി ഈ ഒരു പരുവത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള പാത്രത്തിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മുടെ പത്തിരി കറക്റ്റായിട്ട് പൊട്ടിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാനും അല്ലെങ്കിൽ പ്രസ്സിൽ ഞെക്കിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു കറക്റ്റ് പാകമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാവിൻ്റെ ഒരു ചൂട് പോകുന്നതിന് മുമ്പ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നല്ല മയത്തിൽ നമ്മൾ അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാവ് നല്ല ചൂടാണ്. നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അധികം ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക. സാധാരണ നോർമൽ വാട്ടറാണ്. എന്നിട്ട് നമ്മുടെ കൈ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് അമർത്തി ഈ ഒരു മാവ് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. കയ്യിൽ ചൂട് തട്ടുന്നു തോന്നുന്ന സമയത്ത് വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല മയത്തിൽ നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാവിൽ ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ. ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നനയാൻ മാത്രമേ പാടുള്ളൂ, അവർ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് നല്ല മയത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഇതൊരു ബോൾ പരുവത്തിൽ നമ്മളൊന്ന് ആക്കിക്കൊണ്ടിട്ട് അപ്പോൾ നമ്മുടെ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് ചെറിയ ചെറിയ ബോൾസാക്കി ഒരു പാത്രത്തിലേക്ക് ഉരുട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ മാവിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ബാക്കിയുള്ള മാവ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അരിമാവായതുകൊണ്ട് പെട്ടെന്ന് നമ്മളിത് തുറന്നു വെച്ചാൽ നിങ്ങൾ ഉണങ്ങിപ്പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നും നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയൊരു ഉരുള മാവെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു പത്തിരിപ്പൊടിയിൽ ഇത് 2 സൈഡിൽ നിന്ന് മുക്കിയിട്ടെടുക്കുക. പത്തിരി നമുക്ക് 2 രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒരു പത്തിരിപ്പൊടി ഒന്ന് വെതറി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ പൊടി അത്യാവശ്യം നമ്മളൊന്ന് വെതറി കൊടുത്ത് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടിയൊന്നും പോകാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് അടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ആ ഒരു കറക്റ്റ് ഷേപ്പിൽ റൗണ്ടാക്കി പരത്തിയാൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും വരരുത്. എന്നിട്ട് കൈ കൊണ്ട് ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു പത്തിരിപ്പൊടിയിൽ നന്നായിട്ട് മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇതിൽ നന്നായിട്ട് വെതറിയതിന് ശേഷം നല്ല നൈസായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാനാണ്. ഇതുപോലെ റൗണ്ടാക്കിയൊന്ന് നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിന് കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പത്തിരി റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നും ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഒരു പത്തിരി പ്രസ്സിൽ ഞാനിതൊന്ന് ഞെക്കി കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ പത്തിരി പ്രസ്സിൽ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒട്ടും തന്നെ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കവർ കൊണ്ട് നല്ല ടൈറ്റായിട്ട് ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോകാതെ നമുക്കത് ഞെക്കിയെടുക്കാൻ പറ്റും. അടയിൽ ഒരു കവറോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ചെറിയൊരുള്ള മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അത് ഈ ഒരു പത്തിരിപ്പൊടിയിൽ നിന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു പ്രസ്സിലേക്ക് വെച്ച് കൊടുക്കാം. അതിലും കുറച്ച് പത്തിരിപ്പൊടി ഇതിലൊന്ന് തൂക്കിക്കൊടുക്കുക. എന്നിട്ടൊരു 2-3 തവണ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ പത്തിരി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രസ്സിൽ ഇത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പത്തിരിപ്പൊടിയിൽ ഇതുപോലെ മുക്കിയതിന് ശേഷം നമ്മൾ പരത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിയും പിടിക്കത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ല, മാവെല്ലാം തന്നെ നമ്മളൊന്ന് പരത്തിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. അപ്പോൾ പാൻ അത്യാവശ്യം ഒരു ചൂടുണ്ട്. പാൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് നമ്മൾ പരത്തിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറമെയുള്ള ഒരു പൊടി മാക്സിമം നമ്മളൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു പത്തിരി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ അടുത്ത പത്തിരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പാനിലുള്ള ഒരു പൊടി നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. പത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് അത്യാവശ്യം പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. പത്തിരി നമ്മൾ ചുട്ടതിന് ശേഷം ചെറിയതായിട്ട് അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ട് നമ്മൾ കാസറോളിലിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കാസറോൾ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിലിരുന്ന് ആവി അങ്ങ് തട്ടി വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും അതിലേക്ക്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, നമ്മൾ ഓവറായിട്ട് പത്തിരി കുക്ക് ചെയ്യുകയും ചെയ്യരുത്. ഓവറായിട്ട് കുക്ക് ചെയ്താൽ ആ ഒരു പാനി കിടന്ന് തന്നെ ഒരു പത്തിരി അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചൂട് കുറഞ്ഞതിന് ശേഷം കാസറോളിലിട്ട് ഇതുപോലെ നമ്മളൊന്ന് അടച്ച് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പത്തിരി എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം കാസറോളിലിട്ട് വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കാസറോളിലിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ സോഫ്റ്റ് പത്തിരി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പത്തിരിയിലൂടെ നമുക്ക് ഏത് കറി വേണമെങ്കിലും കഴിക്കാനാണ്. നല്ല ചൂട് ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഏത് കറി വേണമെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ടിക്ക മസാലയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 800 gram അളവിൽ ചിക്കനെ നല്ല പോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കനിലേക്ക് ഒരു 2 tablespoon അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1 teaspoon അളവിൽ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്തതും 1/4 teaspoon അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 teaspoon അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 teaspoon അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതൊരു 4 tablespoon അളവിൽ തൈരാണ് കേട്ടോ. തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 tablespoon അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 3 tablespoon അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങൾ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ കഷ്ണങ്ങൾ എല്ലാം തന്നെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മളൊന്ന് ആക്കി കൊടുക്കുക. എല്ലാം തന്നെ ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ചിക്കൻ ഒന്ന് വേഗം വേണം. അതുപോലെ തന്നെ ഒരു ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആകാൻ വേണം. ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊരു ചിക്കൻ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ചിക്കനകത്തു നിന്ന് ഇറങ്ങിയ ഒരു വെള്ളമാണ്. ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയൊന്ന് ആക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഷാലോ ഫ്രൈ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒരു 2-3 tablespoon അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ബട്ടറും കൂടി വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ഓയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതൊരു 3 മീഡിയം വലിപ്പമുള്ള സവാള വളരെ തീരെ പൊടിയായിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറിയതായിട്ട് ഒരു ഫ്രൈ ആയിട്ട് കിട്ടുന്ന ഒരു പരുവത്തിന് തന്നെ വേണം കേട്ടോ നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ സവാള നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിനൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവ മാറി ഇത് കണ്ടില്ല സവാള ഒരു ഫ്രൈ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സവാള ഇതുപോലൊന്ന് റെഡിയായി വന്നാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളൊന്ന് അരച്ചിട്ടെടുത്താണ് മിക്സിയിലിട്ട്. തക്കാളി നമ്മൾ ഇതുപോലെ അരച്ചൂറ്റിയതിന് ശേഷം ആ ഒരു തക്കാളിയുടെ ഒരു പച്ച ചുവ മാറി വരുന്നതിന് വരെ നന്നായിട്ടാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ തക്കാളിയുടെ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒരു പച്ച ചുവയൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഓയിൽ തെളിഞ്ഞു വരുന്ന സമയത്താണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഒരു 1.25 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കയറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് വേവിച്ച് ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ചിക്കനത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. 8 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തുറന്നതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 7 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെയിനായിട്ടുള്ളൊരു ചേരുവ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടെടുത്ത് കാഷ്യൂനട്ടിൻ്റെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി, കശുവണ്ടിയുടെ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു ഫ്രഷ് ക്രീമിന് പകരമായിട്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, എങ്കിൽ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് മല്ലിയിലയും കൊണ്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തുനിന്ന് ഇളക്കിയിട്ടെടുക്കാനാണ് കേട്ടോ. അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 3-4 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ചൂടോട് കൂട്ടിയിട്ട് തന്നെ നമുക്കൊരു പത്തിരിയുടെ കൂടെ സെർവ് ചെയ്യാനാണ്. ഈ ഒരു കറി തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഈ ഒരു പത്തിരിയുടെ കൂടെ ഉണ്ടാക്കാനാണ്. ബീഫ് കറിയോ സാധാ ചിക്കൻ കറിയോ അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയും മുട്ടക്കറിയും എല്ലാം നല്ലതാണ് ഇതിനോട് കഴിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ പത്തിരിയും ഈ ഒരു കാസറോളിട്ട് നമ്മളിതുപോലെ അടച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പത്തിരിയെ കറിയൊന്നും ഇല്ലാതെ നല്ല തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് കറി കൂട്ടി കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.